ഈ ക്രിസ്തു എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്കറിയോ? യേശു ക്രിസ്തുവാണ് എന്ന് പറഞ്ഞ് കുറെ മനുഷ്യരിങ്ങനെ ഇറങ്ങി വരും. ഞാൻ യേശുവാണ്, ഞാൻ അവതാരമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങി വരും. അവരെയാണ് യഥാർത്ഥത്തിൽ അന്തിക്രിസ്തു എന്ന് പറയുന്നത്. നമ്മുടെ പോപ്പ് കുറേ കാലങ്ങൾക്ക് മുമ്പ് ഒരു ഇറ്റാലിയൻ ബിഷപ്പിനെയും രണ്ട് മൂന്ന് കന്യാസ്ത്രീകളെയും പുട്ടപർത്തിയിലേക്ക് വിട്ടു. അയാളുടെ പേര് ഡോൺ മറിയോ മസോളിനി എന്നാണ്. ഡോൺ മറിയോ മസോളിനി എന്ന ഇറ്റാലിക്കാരൻ ഈ സത്യസായിബാബ എന്ന് പറയുന്ന പലരും ആരാധിക്കുന്ന ജഗദ്ഗുരുവോ അവതാരമോ ഭഗവാനോ ആയിട്ടുള്ള സത്യസായിബാബ അന്തിക്രിസ്തുവാണോ എന്ന് അന്വേഷിക്കാനായിട്ട് പോപ്പ് അയച്ചതാണ് ഡോൺ മറിയോ മസോളിനിയും രണ്ട് മൂന്ന് കന്യാസ്ത്രീകളും. അവർ സായിബാബയുടെ ഭക്തന്മാരെ പോലെ പുട്ടപർത്തിയിൽ കുറേ കാലം താമസിച്ചു. അന്ത്യത്തിൽ അവർ തിരിച്ചു പോകുന്നില്ല. അപ്പൊ പോപ്പ് അവർക്കൊരു കത്തെഴുതി. അന്ന് ഇമെയിലും SMS ഒന്നുമില്ല, വാട്സപ്പും ഒന്നും ഇല്ലാത്ത കാലത്താണ്, ഏതാനും പതിറ്റാണ്ടുകൾക്ക് മുമ്പ്. ഈ ഡോൺ മറിയോ മസോളിനിയോട് പറഞ്ഞു, നിന്റെ എല്ലാ ഇൻവെസ്റ്റിഗേഷനും അവസാനിപ്പിച്ച് നിങ്ങൾ തിരിച്ചു വരണമെന്ന്. അദ്ദേഹം മറുപടി എഴുതി, യഥാർത്ഥത്തിൽ ക്രിസ്തു മതം എന്താണെന്നും യേശു ക്രിസ്തു എന്താണെന്നും എനിക്ക് മനസ്സിലായത് പുട്ടപർത്തിയിൽ സത്യസായിബാബയുടെ കൂട്ടത്തിൽ വന്നതിന് ശേഷമാണ്. യഥാർത്ഥത്തിൽ ദൈവത്തെയും യഥാർത്ഥ ആത്മീയതയും മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചത് ഇവിടെ വന്നതിന് ശേഷമാണ്. കുറെ കഴിഞ്ഞപ്പോൾ പോപ്പ് വാർണിംഗ് ലെറ്റർ കൊടുത്തു, നിങ്ങൾ ബിഷപ്പിനേക്കാൾ മുകളിലുള്ള ചേംബർ ലൈനാണ്, ഇവിടെ വന്നേ മതിയാവൂ, അല്ലെങ്കിൽ കോൺസിക്വൻസുകൾ അനുഭവിച്ചോളണം എന്ന് കന്യാസ്ത്രീകൾക്കും ഈ ഡോൺ മറിയോ മസോളിനിക്കും എഴുതി, കത്തെഴുതി. അദ്ദേഹം തിരിച്ചെഴുതി, ഓം ഭഗവാൻ സത്യസായിബാബായ നമ ഓം ശാന്തി 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 എന്ന് തിരിച്ചെഴുതി. അങ്ങനെ തിരിച്ചു പോയുമില്ല. ഈ സത്യസായിബാബ അന്തിക്രിസ്തുവാണോ എന്ന് അന്വേഷിക്കാനായിട്ട് ഡോൺ മറിയോ മസോളിനി എന്ന ചേംബർ ലൈൻ എന്ന് പറഞ്ഞാൽ ഉയർന്ന പൊസിഷനാണ് വത്തിക്കാനിൽ. അപ്പൊ അവിടെ നിന്ന് അയച്ച വ്യക്തി യഥാർത്ഥ യേശു ക്രിസ്തുവിനെ മനസ്സിലാക്കിയത് പുട്ടപർത്തിയിൽ വന്നതിന് ശേഷമാണ്. അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, വിസിറ്റ്സ് ബാബ, എ കാത്തലിക് ബിഷപ്പ് വിസിറ്റ്സ് ബാബ എന്നാണ് അതിന്റെ പേരെന്ന് തോന്നുന്നു. 52 രൂപയാണ്. അത് വിദേശ രാജ്യങ്ങളിൽ നിരോധിച്ചിരിക്കുകയാണ്, ഭാരതത്തിൽ നിരോധിച്ചിട്ടില്ല. അത് കിട്ടും, എ കാത്തലിക് ബിഷപ്പ് വിസിറ്റ്സ് ബാബ എന്ന് പറഞ്ഞാൽ 52 രൂപയോ 50 രൂപയോ വിലയുള്ള വലിയൊരു പുസ്തകമാണ്. നല്ല രസകരമായിട്ട് പുസ്തകമാണ്, ഞാനത് വായിച്ചിട്ടുണ്ട്. ഈ ക്രിസ്ത്യാനികളെ ലോകത്തിൽ ഭയപ്പാടോടുകൂടിയാണ് ജീവിക്കുന്നത്. എന്താ കാരണം അറിയോ? അവരുടെ മതത്തിന്റെ സത്യം എന്തെങ്കിലും പുറത്തേക്ക് വന്നാൽ പിന്നെ അവരുടെ മതവും ഇല്ല, വത്തിക്കാനും ഇല്ല, പറ്റിക്കാനും ഇല്ല, പോപ്പും ഇല്ല, കോപ്പും ഇല്ല, ഒന്നുമില്ല. ഈ അന്തിക്രിസ്തു വരും അന്തിക്രിസ്തു വരും എന്ന് പറഞ്ഞ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതും ക്രിസ്ത്യാനികൾ പ്രചരിപ്പിക്കുന്നതും എന്തിനാണെന്നറിയാമോ? ഈ മതത്തിന്റെ അടിത്തറ ഇളക്കും നല്ല ഒരു മനുഷ്യൻ വന്നു കഴിഞ്ഞാൽ. ഞാൻ ദൈവമാണ് അവതാരമാണെന്ന് ഒരാൾ വന്നാൽ അയാളെ അന്തിക്രിസ്തു എന്ന് മുദ്ര കുത്തിയിട്ട് അവനെ തകർത്താൽ ക്രിസ്ത്യാനിറ്റിക്കുള്ള ഭീഷണി ഇല്ലാതെയാവും. ഈ അന്തിക്രിസ്തു എന്ന് സാറ് കേട്ടിട്ടുണ്ടോ എന്നൊരു ചോദ്യം നിധിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി യൂട്യൂബിൽ ചോദിച്ചതിൻ്റെ കൂടി ചേർത്തിട്ടാണ് ഇന്ന് രാത്രി സന്ദേശത്തിൽ അന്തിക്രിസ്തുവാണ് സായിബാബ എന്ന് പറഞ്ഞ് പോപ്പിന്റെ ഉറക്കം കെട്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. കാരണം യൂറോപ്പിൽ നിന്നും ക്രിസ്ത്യാനികൾ അത്രയും സായിബാബയുടെ അടുത്തേക്ക് വരുന്നു. ഇപ്പൊ വേറൊരു അന്തിക്രിസ്തുവുണ്ട്, മാതാ മൃതാനന്ദമയി. അത് സ്ത്രീ ആയതുകൊണ്ട് അന്തിക്രിസ്തു ആണായിരിക്കണമെന്ന് പോപ്പിന് നിർബന്ധമുണ്ട്, ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വിഡ്ഢിത്തം അനുസരിച്ച്. അപ്പൊ ഇപ്പൊ യൂറോപ്പിലെയും അമേരിക്കയിലെയും ഇംഗ്ലണ്ടിലെയും കോടിക്കണക്കിന് ജനങ്ങൾ മാതാ മൃതാനന്ദമയുടെ അടുത്ത് വരുന്നത് കൊണ്ട് ഒരുപക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കർദ്ദിനാളും ജലന്ധറിലെ ബിഷപ്പും അല്ലെങ്കിൽ കൊട്ടിയൂരിലെ റൂബൻ അച്ഛനും എല്ലാവരും കൂടി ഡിക്ലെയർ ചെയ്യും, ആണായാലും പെണ്ണായാലും അന്തിക്രിസ്തു ആവാൻ സാധ്യതയുള്ള സ്ഥിതിക്ക് നമ്മൾ കരുതിയിരിക്കണം എന്ന് ചിലപ്പോൾ പറയുന്നുണ്ട്. അന്തിക്രിസ്തു എന്ന് പറഞ്ഞാൽ ക്രിസ്തു അവതാരം ഈശ്വരൻ ദൈവം എന്ന പേരിൽ ആരെങ്കിലും വന്ന് ഞാനാണ് ദൈവം എന്ന് പറഞ്ഞാൽ അവൻ അന്തിക്രിസ്തുവാണ്. യഥാർത്ഥ ക്രിസ്തുവിനെ ഇവർ കണ്ടിട്ടുണ്ടോ? ഇല്ല. കാണാൻ സാധിക്കുമോ? ഇല്ല. ക്രിസ്തു എന്ന് പറഞ്ഞ ഒരാൾ ഉണ്ടായിരുന്നോ? ആർക്കും അറിഞ്ഞുകൂടാ. ആ ക്രിസ്തു കുരിശിൽ മരിച്ചോ? അതും അറിഞ്ഞുകൂടാ. ക്രിസ്തു പിന്നെ എവിടെ പോയി? സ്വർഗത്തിൽ പോയി. എവിടെയാ സ്വർഗം? അതും അറിഞ്ഞുകൂടാ. പിന്നെ കാശ്മീരിലാണോ? അതും അറിഞ്ഞുകൂടാ. ഹോറസിന്റെ കഥയുടെ പകർപ്പാണ് യേശു ക്രിസ്തു എങ്കിൽ എങ്ങനെ യേശു ക്രിസ്തു കാശ്മീരിൽ വന്നു എന്നൊരാളെന്നോട് ചോദിച്ചു. പല 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 തട്ടിപ്പിന്റെയും വെട്ടിപ്പിന്റെയും കഥയുടെ കൂട്ടത്തിൽ പല പല കഥകളുണ്ട്. അതിലൊരു കഥയായിരിക്കും ഇതൊക്കെ. യാഥാർത്ഥ്യവും ചരിത്രവുമായിട്ട് ഒരു ബന്ധം ഇല്ലാത്തതിനെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവരുടെ അടുത്ത് നമുക്ക് എന്താ പറയാൻ സാധിക്കാന്ന് മാത്രം ചോദിച്ച് അവസാനിപ്പിക്കുന്നു.